എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി ആയിരിക്കുന്നത് ഒരു ഇഡ്ഡലിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഒരു ഇഡ്ഡലിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇഡ്ഡലി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുത്താറിപ്പൊടി കൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കി നോക്കുക. ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടക്കാം. ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഒരു പ്ലേറ്റിൽ ഒരു ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും എടുത്ത് വയ്ക്കാം. ഈ ഒരു ഇഡ്ഡലി സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനവും ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കുന്നില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഇഡ്ഡലി എങ്ങനെയാണ് സോഫ്റ്റ് ആവുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഒരു പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുകും ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇത് ഫ്രൈ ആയി വന്നാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രൈ ആയി വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. അത് കഴിഞ്ഞ് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മുത്താറിപ്പൊടി ചേർക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ഫ്രൈ ചെയ്ത് വെച്ച് ക്യാരറ്റിൻ്റെ മിക്സും ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഇഡ്ഡലി സോഫ്റ്റ് ആകാൻ വേണ്ടിയുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അവില് ചേർക്കാം. ഇതിനുവേണ്ടി വെള്ള അവിലാണ് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മിക്സിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ചേർക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് അടപ്പുകൊണ്ട് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം റവ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സൈഡിൽ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് അടപ്പുകൊണ്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് 20 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊരു പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ പറയുന്ന അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 5 എണ്ണത്തിനാണ് ഉണ്ടാവുക. പക്ഷേ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് 3 എണ്ണമാണ് കഴിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ചട്നിയോ സാമ്പാറോ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ഉടനെ വരാം. ബൈ.